കൊടുങ്ങല്ലൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. നവംബർ 15 മുതൽ 18 വരെ അഴീക്കോട് സിദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന കൊടുങ്ങല്ലൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ നിർവഹിച്ചു. അതിന്റെ സാംസ്കാരികവും അതിന്റെ ചരിത്രവും അതിന്റെ പൈതൃകങ്ങളും എല്ലാം ഒത്തിണങ്ങുന്നതാണ് ഓരോ ലോഗോ. ഇപ്പോൾ നമുക്ക് കഥകളി കാണുമ്പോൾ അത് എവിടെ നിന്ന് നോക്കിയാലും അത് ആരും പറയും അത് കേരളമാണ്. കേരളത്തിൻ്റെ തനതായ ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ കഥകളി വിദേശ ലോകത്തെങ്ങും പ്രസിദ്ധി നേടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കലോത്സവത്തിൻ്റെ മുദ്രയും ഇതുപോലെ നമ്മുടെ കലോത്സവം തുടങ്ങുന്നത് മുതൽ ഇപ്പോൾ ഈ പ്രകാശനം ചെയ്യുന്ന ചടങ്ങുകൾ കലോത്സവം അവസാനിക്കുന്നത് വരെ അത് അവസാനിച്ചു കഴിഞ്ഞാലും നമ്മുടെ കലോത്സവത്തിൻ്റെ മുദ്ര ഇതായിരുന്നു. 2023 സീസായി സ്മാരക സ്കൂളിൽ നടന്നിട്ടുള്ള കലോത്സവത്തിൻ്റെ മുദ്ര ഇതായിരുന്നുവെന്ന് ഭാവിയിൽ ഓർമ്മിക്കുകയാണ്. ഈ മുദ്ര രീതിയിൽ ഇവിടെ ലോകം കണിക്കുകയും അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള പബ്ലിസിറ്റി കമ്മിറ്റിയോടുള്ള നന്ദി സംഘാടക സമിതിക്ക് വേണ്ടി. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളിൽ വരച്ച സൃഷ്ടികളിൽ നിന്നാണ് ലോഗോ തെരഞ്ഞെടുത്തത്. പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ പി കെ മുഹമ്മദ് അധ്യക്ഷത വഹിക്കുകയും കൺവീനർ സി കെ ശ്രീരാജ് മാഷ് സ്വാഗതം പറയുകയും ചെയ്ത യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ നജ്മൽ ഷക്കീർ, സാറാബി ഉമർ, പി കെ അസീം, പി ഡി എ പ്രസിഡന്റ് സാദത്ത്, പ്രസീന റാഫി, കലോത്സവം ജനറൽ കൺവീനർ ടി വി സെബീന ടീച്ചർ, ഹെഡ്മിസ്ട്രസ് കെ എ സെബീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിലെ വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളെ ചടങ്ങിൽ പങ്കെടുത്തു. എന്റെ ജോയിന്റ് കൺവീനർ ആയിട്ടുള്ള നമ്മുടെ വഹാം മാഷ് ആ കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് മാറി നിൽക്കുകയും കാരണം അതിലൊരു ഇടപെടലും ഉണ്ട് എന്ന് തോന്നരുത് എന്ന് തോന്നിക്കൊണ്ട് തന്നെ വഹാം മാഷ് മാറി നിൽക്കുകയും പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ബാക്കിയുള്ള അംഗങ്ങൾ ചർച്ച ചെയ്ത് ആണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ തന്നെ ഉള്ള ഒരു കുട്ടിയുടെ ഹിബ കുട്ടിയുടെ ആണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് ബഹുമാനായ പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർ വഹാബ് മാസ്റ്റർ നന്ദി പറഞ്ഞു.